ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈൻ ഡിഷ് തയ്യാറാക്കാം ഉള്ളിയും പുളിയും ഉടച്ചത് ഇതൊരു ചമ്മന്തിയാണെന്ന് പറയാൻ പറ്റില്ല ചമ്മന്തി പോലെയല്ല ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് ചമ്മന്തിയുടെ ചേരുവകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ചെറിയ ഉള്ളി പുളി ഉണക്കമുളക് കറിവേപ്പില എന്നിവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഉപ്പും വെള്ളവും പിന്നെ വെളിച്ചെണ്ണയും ആവശ്യമുണ്ട് അപ്പോൾ ഈ ഉണക്കമുളക് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കനലിലിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി ആക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം അത് ചെയ്തിട്ട് വരാം അപ്പോൾ മുളക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ചോളം ചെറിയുള്ളിയും ഏകദേശം ഒരു എട്ടോളം പച്ച ഉണക്ക മുളക് എടുത്തിട്ടുണ്ട് ഇത് മുളക് ഇപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇടിക്കല്ലെടുക്കാം ഇതിലേക്ക് ആദ്യം ഈ ഒരു മുളക് ചുട്ടെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടൊന്നും വേണ്ട ഒന്നെല്ലാം ഒരു ഒന്ന് പൊടിഞ്ഞു വന്നാൽ മതി ഈ കല്ലിലാകുമ്പോൾ അറിയാലോ ഏകദേശം ചതഞ്ഞാലും എത്രത്തോളം ആവുമെന്ന് അപ്പം നല്ലതുപോലെ ഇതുപോലെ പതിയെ ഇടിച്ചിടിച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത് അതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതും ഒന്ന് ഉടച്ച് തന്നെയാണ് എടുക്കേണ്ടത് നമുക്ക് വല്ലാതെ അങ്ങ് പേസ്റ്റായി പോകുമെന്ന് വേണ്ട ഒന്ന് ഉടച്ചെടുക്കുക അപ്പം കല്ലിലിട്ട് ഉടയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മിക്സിയിലൊന്നും ചെയ്യരുത് ഈ രുചിയൊന്നും കിട്ടില്ല ലേലും നമുക്കറിയാമല്ലോ ചതയ്ക്കുന്നതും അടിച്ച് വേസ്റ്റാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം രുചി വ്യത്യാസം തന്നെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ഉള്ളി ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ചതച്ചെടുത്ത ഉള്ളിയും ഉണക്കമുളകും കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ചേരുവകളെല്ലാം ചേർക്കണം അപ്പോൾ ആദ്യം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് നേരടി നേരടി മിക്സ് ചെയ്യണം കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ല രുചി ഇതിന് കിട്ടും അതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അല്പം വെള്ളം കൂടി ഉണ്ടാവും കേട്ടോ ഈ ഒരു ചമ്മന്തിയിൽ കൈവച്ചിട്ട് നന്നായിട്ട് പുളിയൊക്കെ നന്നായി ഉടച്ചങ്ങ് കൊടുക്കുക പുളിയിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക അതിൻ്റെ നാരുകൾ എടുത്തു കളയുക ഈ ഒരു രീതിയിൽ കൈവച്ച് നന്നായി തന്നെ ഉടച്ചങ്ങ് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത വെള്ളം കുറച്ചും കൂടി ചേർക്കാം നമുക്കിത് ചോറിലോട്ട് ചെറു ചെറിയ രീതിയിൽ ചാറ് പോലെ ഒഴിക്കാനുണ്ടാവും പിന്നെ ഇതിൽ പുളി കുറച്ച് കൂടിയിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ താ നമ്മൾ ഏകദേശം മിക്സിങ് ആയി ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ചത ചതക്കിയല്ല ഇതുപോലെ ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായി ഞരടി കൊടുക്കുക കറിവേപ്പിലയ്ക്ക് നല്ലൊരു മണമാണുള്ളത് ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടോ നമ്മുടെ ഉള്ളിയും പുളിയും ഉടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും രുചിയാണ് അപ്പം നമ്മൾ മലയാളികൾക്ക് ചമ്മന്തി എന്ന് വെച്ചാൽ ഒരു നോസ്റ്റാൾജിയ തന്നെയാണ് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വയറ് നിറച്ച് ചോറ് കഴിക്കും നമ്മൾ അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ചോറിനൊപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് താങ്ക്